നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഓസ്റ്റിയോ പൊറോസിസ് ഇതിനെക്കുറിച്ച് നമ്മുടെ സംസാരിക്കുന്നത് ഡോക്ടർ സന്തോഷ് ബാബു സീനിയർ മെഡിക്കൽ കൺസൾട്ടന്റ് ദയാ ഹോസ്പിറ്റൽ തൃശൂർ നമുക്ക് നമ്മുടെ ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം നമ്മുടെ ടോപ്പിക്ക് ഓസ്റ്റിയോ പൊറോസിസ് ആണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രമാത്രം കോമൺ ആണ് ഓസ്റ്റിയോ പൊറോസിസ് വളരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ കോമൺ ആണ് ഒരുപാട് ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് മനസ്സിലായി പലർക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ പലപ്പോഴും അസ്ഥി പൊട്ടുമ്പോഴോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ മാത്രമാണ് ഇത് അറിയുന്നത് ഇപ്പൊ നാപ്പത് വയസ്സ് കഴിഞ്ഞവരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം പേരിലും ആണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ള അസ്ഥിയുടെ വിലക്കുറവ് ഇല്ല അസ്ഥി അസ്ഥിശോഷണം അത്രക്ക് വ്യാപകമാണത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ അപ്പോൾ ഒരു അസ്ഥി പൊട്ടുന്നതാണോ അസ്ഥി നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള ഭാഗമാണല്ലോ സംഗതി ഈ അസ്ഥിയുടെ ബലം കുറയുക അതിന്റെ നിലവാരം ഗുണനിലവാരം ക്വാളിറ്റി എന്നല്ലേ നമ്മൾ എല്ലാത്തിനും പറയും ക്വാളിറ്റി കുറഞ്ഞിട്ട് എളുപ്പം പൊട്ടുന്ന കണ്ടീഷനിലേക്ക് മാറുക ഇംഗ്ലീഷിൽ അതിനെ ഫ്രജിലിറ്റി എന്ന് പറയും ഒരു ഒരിക്കൽ നമ്മളുടെ ഒരു ഹൈറ്റിൽ നിന്ന് ഇപ്പൊ തങ്ങളുടെ ഒരു ഹൈറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണാലും ഒടിയുകയോ വീഴാതെ തന്നെ വയോധികര് വെറുതെ ഇരുന്നുകൊണ്ട് അറിയാതെ തന്നെ തനിയെ പൊട്ടുന്ന അല്ലെങ്കിൽ പൊടിയുന്ന കണ്ടീഷനിലേക്ക് എല്ലിൻ്റെ വരം അത്രയ്ക്ക് വേണ്ടി കുറയുന്ന ഒരു കണ്ടീഷൻ്റെ പേരാണ് പോറോസിസ് അസ്ഥി ശോഷണം ആർക്കൊക്കെയാണ് ടൈപ്പ് പറയാം ഞങ്ങൾ പോസ്റ്റിയോപൊറ സാങ്കേതിക പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാരണങ്ങളൊന്നും കൂടാതെ വരാൻ പറ്റുന്ന ഒരു കാര്യം പറയാം ഉദാഹരണത്തിന് മാസക്കുളി നിന്നവര് ഇല്ലെങ്കിൽ നിർത്തിയവരും കൂടെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഒരുപാട് പേര് നേരത്തെ തന്നെ യൂട്രസും ഓവറിയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത് ആർട്ടിഫിഷ്യൽ മെനോപാസ് എന്നുള്ള സംഗതിയും മറ്റേത് നാച്ചുറൽ മെനോപാസ് കഴിഞ്ഞിട്ട് ഇത് വരാനുള്ള സാധ്യത വളരെ അതിന് കുറെ മുമ്പേ തുടങ്ങും ഒരു ഫോർട്ടി ഇയേഴ്സ് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മുപ്പത് വയസ്സ് വരെ വരെയുള്ളൂ അതിനുശേഷം ക്രമേണ കുറച്ച് നശീകരണ പ്രവർത്തനം വരും അപ്പം ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ട് ഇത് അതിൻ്റെ കാര്യമായിട്ട് വരുന്നത് ഈ ഓവറിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞു വരുന്ന സ്ത്രീകളിൽ മെനോപാസൽ ലേഡീസിലാണ് ഫസ്റ്റ് ടൈപ്പ് രണ്ട് സെനയിൽ ഓസ്റ്റിയോപറോസ്റ്റ് എന്ന് പറഞ്ഞ് വയോധികരിലേക്ക് ഉണ്ടാകും ഉണ്ടാകുന്ന രണ്ട് ഗ്രൂപ്പാണ് ഈ പ്രൈമറി എന്ന് പറയുന്നത് മറ്റ് മരുന്നുകൾ കൊണ്ടോ മറ്റ് അസുഖങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന സെക്കൻഡറി ഓസ്റ്റിയോപൊറസിസ് എന്നൊരു സംഗതി ഉണ്ട് വെറുതെ ഒരാൾ ബെഡ് ഇടനായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഒരു ഫ്രാക്ചർ ഉണ്ടായി ബെഡ് ഇടനാണ് ആയിട്ട് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി ഒരാൾ അപ്പോൾ അപ്പം ആയിട്ട് ഒരാൾ വീട്ടിനകത്ത് ആണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്തുണ്ടാവും സെക്കൻഡറി ഓസ്റ്റിയോപൊറസ് അങ്ങനെയാണ് ഈ ടൈപ്പ് അപ്പം നാച്ചുറലായിട്ട് രണ്ട് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും സ്ത്രീ പുരുഷന്മാരെ ബാധിക്കില്ല എന്നില്ല പക്ഷേ നേരത്തെ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് ക്ലിയർ ലേഡീസിനാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും മാത്രമേ ഉള്ളൂ ഓരോരുത്തരെയും കാരണങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ഒരു അമ്പത് വയസ്സുള്ള ഒരാളെ കണ്ടു ഇല്ല അറുപത് വയസ്സുള്ള ആളെ കണ്ടു നിങ്ങൾക്ക് മാസക്കുള്ളിൽ നിന്നത് കൊണ്ടാണെന്ന് പ്രൊസംഷനിലെത്താൻ പറ്റില്ല ഓക്കെ അതാണല്ലോ ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടറെ കാണുന്നില്ല കമ്പ്യൂട്ടറിൽ പോയി അസുഖം നിർണ്ണയിച്ച് മതിയല്ല അപ്പോൾ ആ സമയത്ത് മറ്റ് കാരണങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ പറയും മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൊണ്ടല്ല അല്ല അവരുടെ ജീവിത രീതി കൊണ്ടല്ല അവരുടെ ഭൂവലി കൊണ്ടല്ല എന്നിങ്ങനെയൊക്കെ വിചാരിച്ച് അത് നല്ലോണം വർക്കൗട്ട് ചെയ്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിയതിന് ശേഷം വേണം ഇത് ഈ പ്രൈമറി ഓസ്റ്റിയോപെറോസി അല്ലെങ്കിൽ ഈ കാരണം കൊണ്ടാണെന്ന് നമ്മൾ പറയാനും ലേബൽ ചെയ്യാനും ചികിത്സിക്കാനും സിംഡംസ് ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊണ്ട് വേദനയുടെ കാരണം അസ്ഥിശോഷണമാണ് അത് ശരിയല്ല കാരണം സാധാരണഗതിയിൽ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളൊരു കണ്ടീഷനോ ഓസ്റ്റിയോ പീനിയ എന്നുള്ളത് ഓസ്റ്റിയോപൊറോസിന് തൊട്ട് മുമ്പുള്ള കണ്ടീഷനാണ് ഇത് രണ്ടിനും വേദന സാധാരണമായിട്ട് ഉണ്ടാകാറില്ല പക്ഷേ ഇത് നമ്മുടെ അസ്ഥിയുടെ ചെറുതായിട്ട് പൊടിഞ്ഞു കൊടുങ്ങും നമ്മളറിയാതെ നട്ടിലൊക്കെ നമ്മളറിയാതെ ഒരു ഒരു അറുപത് എഴുപത് വയസ്സുള്ള ഒരു എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് ശതമാനം ആൾക്കാരിൽ വെറുതെ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തനിയെ പൊട്ടിയിരിക്കുന്നത് കാണാം പതിങ്ങിയിരിക്കുന്നത് പോലെ കാണാം അതുപോലെ കമ്പർഷൻ ഫ്രാക്ചർ എന്നൊക്കെ പറയും ഓസ്യോപൊറോട്ടിക് കമ്പ്രഷൻ ഫ്രാക്ചർ അത് ഇവരറിയുന്നില്ല ഇവർക്കൊന്നും ഇല്ല നടുവേദന പോലും കാണുന്നില്ല പക്ഷേ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും വേദന കണ്ടു എവിടെയാണെന്നുള്ള രീതിയിൽ അന്നേരം നോക്കുമ്പോഴായിരിക്കും ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുക നിങ്ങൾ അസ്ഥി ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ് അത് അതിന് എനിക്കൊരു പരിക്കും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇവരറിയാതെ ഒരു പരിക്ക് പോലും അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാർ ചിലപ്പോൾ ഒരു ഡീസൽ വണ്ടിയിലോ നല്ല കട്ടറുള്ള റോഡിലോ ഇങ്ങനത്തെ ഒരാളിലൊക്കെ സാധാരണ സഞ്ചാരം ഒരു പ്രോങ്ങ് ജേർണി ബസിന്റെ പിൻസീറ്റിലൊക്കെ ഇരുന്നിട്ട് പോയി നമ്മുടെ ഇപ്പോഴത്തെ കതിരാൻ റോഡിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഇവർക്ക് ആൾറെഡി പ്രോബ്ലം വന്നു കഴിയും അതുപോലെ നല്ല പെയിനും ആ സമയത്ത് വന്നു കഴിയും അപ്പം നട്ടല്ലാണ്ട് നമ്മൾ ഏറ്റവും അറിഞ്ഞുകൂടാത്ത ഫ്രാക്ചർ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ നമ്മുടെ നാട്ടുമുറത്തൊക്കെ ലേഡീസൊക്കെ വരുമ്പോഴത്തേനും ഇവിടുത്തെ റിസ് ഫ്രാക്ചർ ഉണ്ടാവും പോളീസ് ഫ്രാക്ചർ എന്ന് ഞങ്ങൾ പറയും ചെറുതായിട്ടൊന്ന് കൈ ഊന്നിയതേ ഉള്ളൂ ചിലപ്പോൾ ബസ്സിൽ പിടിച്ച് നിന്ന് ബസ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പഴത്തേനും അത്ര പെട്ടെന്ന് പൊട്ടുന്നതല്ല മനുഷ്യനില്ല മനസ്സിലാകും അതോ അത്തപ്പം ഈസി ഫ്രജിലിറ്റി വളരെ പെട്ടെന്ന് പൊട്ടുന്ന കണ്ടീഷനിലേക്ക് അറിയാതെയും പൊട്ടുന്ന കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥ എന്നുള്ളൊരു ഉപരി ഇതിനെ ഒരു ഡിസോർഡർ എന്നാണ് വിളിക്കുക ഡിസീസിനെന്താ നമ്മൾ പറയുന്നത് രോഗം ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേനും വിവിധ കാരണങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ അതിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത് ഈ okay. കാരണം ും രോഗങ്ങൾ വെച്ച് നോക്കുക ആൽക്കഹോളിസം വളരെ കോമൺ ആണ് അല്ലേ നോർമൽ കണ്ടീഷൻ സ്മോക്കിംഗ് ഏറിയാണ് ഡയറ്റ് നോക്കുക ഇപ്പോഴത്തെ ഈ മോഡേൺ ടൈപ്പ് ഡയറ്റ് നോക്കും മെജോറിറ്റി ആൾക്കാർക്കും ആവശ്യത്തിനുള്ള കാൽസ്യമോ പിന്നെ വൈറ്റമിൻ ഡി വെയിൽ പോലും കൊള്ളാതെ ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട് പുറത്തിറങ്ങിയ സൺസ്ക്രീൻ നമ്മളെല്ലാം ഒരുപാട് മുഖത്തിന് സൺസ്ക്രീൻ എല്ലാം വരട്ടിട്ട് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി പോലും കിട്ടാതെയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ പേടിയാണ് വണ്ണം വയ്ക്കുമെന്ന് വെച്ചിട്ട് പാല് പോലും കുടിക്കില്ല അപ്പം ഡയറ്ററി സോഴ്സസിൽ നല്ല രീതിയിൽ വരും ചില ജാതി മരുന്നുകൾ മനസ്സിലായില്ലേ പ്രത്യേകിച്ചും ഈ കോട്ടസോൺസ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കുറച്ച് വിട്ട് കൂടുതൽ കാലം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മരുന്നുകൾക്കുണ്ട് ഇതൊന്നും ഇല്ലാതെ മൈലോമ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ചില ടൈപ്പ് ക്യാൻസേഴ്സ് മൾട്ടിപ്പിൾ മൈലോമ എന്നൊക്കെ പറഞ്ഞ ക്യാൻസേഴ്സ് ഇതുപോലെ റീജിയണലായിട്ട് ചില സ്ഥലങ്ങളിൽ ആ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ച് അസ്ഥി ബലം കുറയാനുള്ള സാധ്യത അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡറി പോസിറ്റീവ് പ്രോസസ്സിലായിട്ട് മറ്റ് ചില ഹോർമോൺസ് ഉണ്ട് അത് കുറഞ്ഞാലും കൂടിയാലും ഫോർ എക്സാമ്പിൾ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോഴും കൂടുമ്പോഴും സെയിം സാധനം അതിൻ്റെ മരുന്നുകൊണ്ടും ഇതേ ഇഷ്യൂ സാധാരണ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കണം ഉണ്ടാകുന്നുണ്ടോയെന്ന് പ്രതീക്ഷിക്കുകയും സ്ക്രീൻ ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും കോമൺ കാര്യം നിങ്ങൾ വീട്ടിൽ അടച്ചുപൂട്ടി വെയിലുള്ളാതിരിക്കുന്നതാണ് വെയിലിനെ പേടിച്ചിട്ട് കറുക്കും എന്നൊക്കെ പേടിച്ചിട്ട് പുറത്ത് ഇരിക്കുകയും വ്യായാമരഹിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക അഥവാ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മേഷ്യത്തിലെ എ സിയിൽ മാത്രമല്ലേ ചെയ്യുകയുള്ളൂ ബാക്കിയുള്ള ബിസിനസ് ക്ലബ്ബിലേ ചെയ്യുള്ളൂ അല്ല പൊതുവ്യായാമങ്ങളോ പറമ്പുപ്പണിയോ മാത്രമേ ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് വളരെ കുറവാണ് അപ്പോൾ ആ ഗ്രൂപ്പിനാണ് ഈ കൂടുതലും കുറച്ച് നേരത്തെ ഉണ്ടാകുന്നതും ഈ സെക്കൻഡറി കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് ഘടകം അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് അല്ല അല്ല വളരെ അമ്മയ്ക്കുണ്ടായി അതേ സമയത്ത് ഈ ജെൻഡർ ഘടകം അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അവരുടെ ജീവിത രീതി അവരുടെ പ്രായം അതാണ് പ്രധാനപ്പെട്ടത് നമ്മളിപ്പോ ഡോക്ടർ പറയണ്ടായി സിംഡംസ് ഒന്നും ഇല്ലാതെയും അപ്പൊ ഇൻഡിക്കേഷൻ ലഭിക്കാതെ നമുക്ക് വരുമ്പോൾ ഓസ്റ്റോപൊറോസി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കല്ലേ അറിയുന്നുള്ളു അല്ലെ അത് പൊട്ടുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ പൊട്ടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയില് നമ്മളുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാര് വീണ് ഇളിയൊടി വരുന്ന പല ജില്ലയിലും ഒരു ദിവസം നാലും അഞ്ചും പേരാണ് ഓക്കെ തീർച്ചയായും അപ്പൊ അച്ഛൻ വീണും അമ്മ വീണു ഒടിഞ്ഞു അന്നേരമേ നമ്മൾ അറിയണുള്ളൂ ഇല്ല അച്ഛനും അമ്മയ്ക്ക് ഇത് വരാം എനിക്കും ഇത് വരാം എന്ന് നമ്മൾ അറിയുന്നില്ല അത് പലപ്പോഴും ഡോക്ടർമാരെയും കുടുംബചികിത്സകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റെല്ലാ മാധ്യമങ്ങളുടെയും ഡ്യൂട്ടിയാണ് ഇത് പറഞ്ഞ് പേടിപ്പിക്കാതെ മനസ്സിലാക്കി ഇത് പീരിയോഡിക്കലായിട്ട് സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അന്നേരം മാത്രമേ ഇത് അറിയുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും വരാൻ കാത്തിരിക്കും അതുവരെ നമ്മൾ ക്യാൻസർ പോലും സ്ക്രീൻ ചെയ്യൂല കാരണം നമുക്ക് വരണം അതുവരെ നമ്മൾ വിചാരിക്കണം അവരും വന്നില്ലേ ആ ഒരു ഒരു ഈ കാര്യത്തിൽ ഇത്തരം അവർനെസ് കൊണ്ട് എടുക്കാൻ സമയമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഓസ്റ്റിയോപോറോസിസ് ഡോക്ടർ ഡോക്ടർ നമ്മൾ നമ്മൾ സാധാരണ മനസ്സിലാക്കും എക്സ് റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന് അറിയാൻ എക്സ് റേ കഴിഞ്ഞാൽ ഇത് അറിയാൻ സാധിക്കില്ല എക്സറേ പലപ്പോഴും ഒന്ന് കൂടിയ കുറഞ്ഞ കറുത്തും അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് റേ ഇതിന്റെ ഒരു ഉപാധിയല്ല പക്ഷേ എക്സ് എക്സറേയിൽ തന്നെ മറ്റൊരു ഉപാധിയുണ്ട് ഡെക്സ എന്ന് പറഞ്ഞത് ഡുവൽ എനർജി എക്സ് റേ അബ്സോപ്ഷോമെട്രി സാധനം കുറച്ചുകൂടെ പൈസയാവും രണ്ടായിരത്തി ചില നോർമലി ആവുന്നതാണ് ഇതിന് ടെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് മലവോരം മുഴുവൻ വിളിച്ചിട്ട് ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെല്ലാം പിടിച്ച് സ്ക്രീൻ ചെയ്യുന്ന ഒരു പ്രവണത ഇതിനില്ല ഇതിന് ഇല്ല എ ക്ലിനിക്കൽ സസ്പീഷൻ ഒരു പക്വയുള്ള ഒരു ക്ലിനിഷൻ ഉണ്ടാവുന്ന സസ്പെഷനാണ് യു ഹാവ്സ് എന്നുള്ള സംഗതി ആ സാഹചര്യം അനുസരിച്ച് ഫോർ എക്സാമ്പിൾ അറുപത് വയസ്സുള്ള അമ്മ വരുന്നു അവർക്ക് നടക്കാൻ പ്രയാസമുണ്ട് മുട്ടുവേദനേക്കാളിൽ ഇവരി പ്രയാസമുണ്ട് ആ കാര്യങ്ങൾ മാത്രമല്ല കാര്യമായ കാരണങ്ങളില്ലാതെ ചെറുതായിട്ടൊന്ന് വീണു എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ചർ പ്രായ പ്ലാസ്റ്റർ ഇടും പക്ഷെ എങ്ങനെ വീണു എത്ര പൊക്കത്തേന്ന് വീണു എന്തുമാത്രം ഒരു ഫോഴ്സ് ഈ പരുക്കിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈസി ആയിട്ടാണല്ലോ പൊട്ടിയത് അവിടെ ഇനി വീണ്ടും ഒരു പൊട്ടുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല േ അവിടെ അതാണ് ക്ലിനിക്കൽ സസ്പെൻഷൻ അവരെ പിടിച്ചിട്ട് ഇപ്പോഴും ഒരാളെ പിടിച്ചിട്ട് ഡെക്സാ ചെയ്യേണ്ട ആവശ്യം ഇല്ല നട്ടല് പതുങ്ങിയിരിക്കുന്ന ഒരാളെ കൊണ്ട് വീണ്ടും ഡക്സ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോ ഹിപ്പിന്റെ നമുക്ക് ചെയ്യാം കുറച്ചും കൂടെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് നട്ടല് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം പക്ഷേ മറ്റൊരു ടെസ്റ്റ് ഇവിടെ നടക്കുന്ന ഒരു സംഗതി ഈ കാൽക്കെ ഹീല് വെച്ചിട്ട് പല സ്ഥലങ്ങളിലും അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട് അത് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ടെസ്റ്റാണ് അതിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാൽക്കേനിയും മാത്രം അൾട്രാസൗണ്ടിൽ കാൽസ്യം മാത്രം കഴിച്ചാൽ ചെയ്യണം അതൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ചുരുക്കമ്പത്തിൽ എല്ലാവരെയും സ്ക്രീൻ ചെയ്യേണ്ട അവരറിഞ്ഞിരിക്കണം ഫ്രാക്ചർ റിസ്ക് ഉള്ളവരെ കണ്ടുപിടിക്കുകയും ഫ്രാക്ചർ ഉണ്ടാകാൻ കാത്തിരിക്കാതെ അത് തടഞ്ഞിരിക്കണം ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡിസേബിൾഡ് ആയിരിക്കും ഒരുപക്ഷെ കടന്നു പോകാം നല്ല കോസ്റ്റും വരും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ ഒപ്പം അവർക്ക് വേദന ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നോക്കി ഓസ്ട്രിയോപൊറോട്ടിക് ഫ്രാക്ചർ ആണെങ്കിൽ അത് ചികിത്സിക്കയും കൂടെ ചെയ്താൽ വളരെ നന്നായി ഓക്കെ ഡോക്ടർ ഡോക്ടറിന്റെ അടുത്തൊരു പേഷ്യൻ വന്ന് വന്നിരിക്കുകയാണ് ഓസ്ട്രിയോളോസിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടോ അപ്പൊ ഡോക്ടറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഡോക്ടർ മനസ്സിലാക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഈ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്ലിനീഷ്യൻ ഒരു ഡോക്ടറെ നയിക്കുന്നത് അവന്റെ സസ്പെഷൻ ആണ് ഞങ്ങൾ ആകെ സംസാരിക്കുന്ന സാഹചര്യം കൊണ്ടുവരുന്നു ആ ഏജ് ഒരു സ്മോക്കർ വരുന്നു മേ ബി യങ് മനസ്സിലായി അങ്ങനെ വരുന്ന സമയത്ത് ആ ക്ലിനിക്കലായിട്ട് അവന്റെ ഹിസ്റ്ററി എടുക്കണം അതിന് ഡോക്ടറും രോഗിയും തമ്മിൽ കുറച്ച് ആയിട്ട് സംസാരിക്കേണ്ടി വരും ഇല്ലാതെ ശ്രദ്ധേയ ഒരു എക്സറേ എടുത്തിട്ട് ധരിക്കുക പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ ഹിസ്റ്ററി എടുത്ത് ഇത് പലപ്പോഴും രോഗികളും കൂട്ടിന് പോലും പറയാൻ തയ്യാറാവൂലൈ കൊണ്ടുവന്നിട്ട് ആദ്യമേ ഡിസ്കിൻ ടസ്കോ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് സയന്റിഫിക്കായിട്ട് സംസാരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ വീടിന്റെ സാഹചര്യം ഡോക്ടർ ഇത് കാണുന്നില്ല വീടിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നടക്കാൻ പറയാം ഇത്തരം കാര്യങ്ങൾ വരുന്നു വൈസ് ഇത്രയാണ് ഒരു ആസ്മയുടെ സ്പ്രേ ഇത്രയും വർഷമായിട്ട് ക്ലിനിക്കൽ സസ്പീഷ്യൻ അവരെ വിളിച്ചിട്ട് രണ്ടാമത് എടുത്ത് പ്രൂവ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോകണമെങ്കിൽ കുറച്ച് റേഡിയേഷൻ ഒഴിവാക്കിക്കൊണ്ട് അവര് യു കാൻ സ്റ്റാർട്ട് ഓൺ ട്രീറ്റ്മെന്റ് പല സമയത്ത് ഇതില് രണ്ട് ഭൂഗായിട്ട് ചിരിച്ചു അതായത് നമ്മുടെ ഗുണാസ് എന്ന് പറയും സെക്സ് ഹോർമോൺ ഉണ്ടാക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവറി ഇത് രണ്ടും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യവും വൈറ്റമിൻ ഇ കൊടുത്താൽ മതി മറ്റു കാര്യങ്ങളിലാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും പ്രത്യേകിച്ചും നമ്മൾ കാൽസ്യം ലെവല് നോക്കും അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ലെവല് നോക്കും മനസ്സിലായി ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് നോക്കി അതിൻ്റെ ലെവൽ എത്ര ഉണ്ടെങ്കിൽ അതും കൂടി ഈ കൂട്ടത്തിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ബോൺ മിനറൽ മെറ്റാബോളിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ തൈറോയ്ഡിൻ്റെ ബാക്കിലിരിക്കുന്ന പാര തൈറോഡ് എന്നു പറയുന്നത് ഇത് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ് മനസ്സിലായില്ലേ അതേ സമയത്ത് ചില സമയത്ത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ലെവൽ കൂടുമെങ്കിലും മറ്റസുഖങ്ങളെ തുടർന്ന് തന്നെ ഒരു ബാഗ് ഓഫ് ബോൺസ് എന്നായിപ്പോ ബാഗ് പോലെ ആയിപ്പോ ബോൺ അത് കട്ടിയില്ലാത്ത ലെവലിലേക്ക് ആയിപ്പോവും അപ്പോൾ ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏക പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റി മലേഷ്യ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട് ഇത് കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന സോഫ്റ്റ് ബോൺസ് എന്നു സോഫ്റ്റ് മറ്റേതാണ് ബ്രേക്കബിൾ ബോൺസ് മറ്റേത് സോഫ്റ്റ് ബോൺസ് അതിൻ്റെ കാരണങ്ങളും ചികിത്സകളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ചിലപ്പോൾ ചിലരിൽ ഇപ്പോഴും ഫ്ളാറ്റിൻ്റെ ഉള്ളിലൊക്കെ സ്ഥിരമായിട്ട് കഴിഞ്ഞുകൂടുന്ന അമ്മമാരിലും എൺപത് കഴിഞ്ഞവരും എഴുപത് കഴിഞ്ഞവരും ഒക്കെ പുറത്തിറങ്ങാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടെ കാണാറുണ്ടെന്നുള്ളതാണ് വാസ്തവം നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ല കുറച്ച് പ്രാർത്ഥികളെ നടിഞ്ഞിരുന്ന കാലത്ത് അത്രയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സസ്പിഷനെ ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക ചിലർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്കണോമിക്കിൽ ആ രോഗിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ട്രീറ്റ് ചെയ്ത് അതിനേക്കാളും പ്രധാനമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു മനസ്സിലാക്കണം ഓക്കെ ഡോക്ടർ ബൈസ്റ്റാൻഡേർസിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ ഒരു അവയർനെസ് എന്ന രീതിയിൽ അവരോട് പറയാറുണ്ടോ ആ പറയണമെന്ന് ഇപ്പോഴത്തെ ആൾക്കാരൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല മനസ്സിലായി അവർ പറയുന്ന മുഴുവൻ കേട്ടതിന് ശേഷം അവർ പറയുന്ന എല്ലാ സാങ്കേതികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എന്നാലും ശ്രമിക്കാറുണ്ട് ഒരു ലഹലേഖ കൊടുത്താലേ അത് വായിക്കുന്ന ഒരു കുറവാണ് അറിയാമല്ലോ കാരണം വായനാശീലം കുറഞ്ഞ് വാട്സപ്പിൽ വരുന്ന ഗുണ്ടുകളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പം വാട്സപ്പ് മുഖാന്തരം യൂട്യൂബ് മുഖാന്തരം എല്ലാ മീഡിയ മുഖാന്തരം പൊതുജന ഇപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന അതുപോലത്തുള്ള ഒരു വളരെ നല്ലൊരു സമീപനമാണ് ഒരുപാട് കേൾക്കുന്ന ആൾക്കാരിൽ എൺപത് ശതമാനത്തോളം പേരെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ ചാനൽ മാറ്റി കളയും അതുപോലെ തന്നെ ഡോക്ടർ ഈ കാര്യം പറയണ്ടല്ലോ ഡോക്ടർ എന്ന് പറയുന്ന ഗുളിയെഴുതുകയും ട്രസ്റ്റ് എഴുതുന്ന ഒരാളല്ലേ ആ രീതിയിലല്ലാതെ ഇത് കേൾക്കുകയാണെങ്കിൽ എല്ലാ ഡോക്ടർമാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റ് അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു കർത്തവ്യമാണ് എപ്പോഴും ഈ ബോൺ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുക പ്രത്യേകിച്ച് ഉമ്മൻ ഓൾഡ് ഏജ് ആണ് ബോൺ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഈ അവസ്ഥയും അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷനും അതുകൊണ്ടുള്ള ദുർച്ചലവും ഡിപ്പെൻഡൻസിയും ഡിസബിലിറ്റിയും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഡോക്ടർ സാധാരണ നമ്മൾ ഡോക്ടർ പറയേണ്ടത് കാൽസ്യം ടാബ്ലറ്റ് കൊടുക്കുന്ന കാര്യം ഇപ്പോൾ സാധാരണ ചിലരെ നമ്മൾ കാണാറുണ്ട് ദിവസം ഓരോ കാൽസ്യം ടാബ്ലറ്റ് വീതവും കഴിക്കുന്നു അതൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടല്ല അല്ലാതെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഇത് എത്രമാത്രം സേഫാണ് ഒരു വിവാദം ഉണ്ടാക്കുന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് കോൺട്രവേഴ്സ്യൽ എന്ന് പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഇത് വളരെ ശരിയാണ് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു മോളിക്കൂളാണ് ബേസിക്കലി ഗാൽസ്യം നമുക്ക് പണ്ട് മേലും കൊച്ചിനെമേലും നമ്മൾ കാണുന്നുണ്ട് ഒരു മൃഗത്തിൻ്റെ പടമുള്ള ഒരു ഡപ്പിയിൽ ഇങ്ങനെ കമ്പനി കാൽസ്യം സൂപ്പർ മാർക്കറ്റ് വരെ കിട്ടുക ഇപ്പം അത് ഓൺലൈനിൽ കിട്ടാൻ തുടങ്ങി ആ രീതിയിൽ ആൾക്കാർ വളരെയധികം അബ്യൂസ് ചെയ്യുന്നുണ്ട് കാര്യം മനസ്സിലാക്കണം നേരത്തെ ഞാൻ പറഞ്ഞു ഈ സെക്ഷല് ഹോർമോൺ ലെവല് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കാൽസ്യം വൈറ്റമിൻ ഡി മാത്രം കൊണ്ട് അസ്ഥി ശോഷണം ഇല്ലേ ഓസ്റ്റിപോറോസ് ചികിത്സിക്കാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കാം ഒരു സമയം കഴിയുമ്പോൾ ഇത് കൂടിയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് ഉണ്ട് ഇരുതല വാളാണ് ഇതൊക്കെ നാരോ മാർജിനാണ് മനസ്സിലായില്ലേ ഇപ്പൊ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ടു ആണ് കാൽസ്യത്തിന്റെ സിറം ലെവൽ അത് കൂടിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങൾ ആരംഭിക്കും അപ്പം അതുകൊണ്ടാണോ എന്ന് ഈ ക്ലിനിഷ് നിശ്ചയിക്കണം അതിനുശേഷം അവർ പറയുന്ന കാലയളവിലെ ഇത്തരം കാര്യങ്ങൾ കഴിക്കാവുള്ളൂ അതേസമയത്ത് നമുക്ക് ഈ മെനോപാസ് നേരത്തെ പറഞ്ഞാലും ഓറിയില്ല അതേസമയത്ത് ഈ ആൻറ്റോപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഹോർമോൺ താഴ്ന്നെങ്കിൽ മറ്റ് മരുന്നുകൾ ഇതിനായിട്ട് വേണം അതായത് ഈ കാൽഷ്യം അടക്കം അസ്ഥി വീണ്ടും ഉണ്ടാകുന്ന ആനബോളിക്സ് എന്നും അതേപോലെ തന്നെ ആൻറ്റി റിസോപ്റ്റീവ് എന്നൊക്കെ പറയുന്ന വേറെ മരുന്നുകളുണ്ട് പലപ്പോഴും അത് ഇഞ്ചക്ഷൻസിനായിട്ടാണ് പല സമയത്തും കിട്ടുക പിന്നെ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലോ കഴിക്കുന്ന ഓറൽ മരുന്നുകളായിട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് വിശദമായിട്ട് പറയ പറയേണ്ട ഘട്ടത്തിലത് പറയാം അങ്ങനെ ചെയ്താലേ ആ ഗ്രൂപ്പിന് ഏതാണ്

കാൽസ്യം വളരെ ആവശ്യമാണെന്ന് നേരത്തെ പറഞ്ഞാലും വൈറ്റമിൻ ഡി ആവശ്യമാണ് ബോൺ മിനറൽ പറ്റിയ ഭാഷത്തിന് അപ്പോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൗസൻഡ് മില്ലിഗ്രാം കാൽസ്യം അഡൽസിന് മുതിർന്ന നമുക്ക് തൗസൻഡ് മില്ലിഗ്രാം കാൽസ്യം സാധാരണഗതിയിൽ ഡെയിലി വേണ്ടിവരും ഇത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ മാസക്കുളി നിന്നവരിൽ ഉള്ള ആൾക്കാരിൽ ഈ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാം സെവൻറ്റീസ് കഴിഞ്ഞ ആൾക്കാരിലെല്ലാം പിന്നെ ഗർഭിണികളിൽ ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം എലമെൻറ്റൽ കാൽസ്യം തന്നെ വേണ്ടിവരും ഇത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടി കിട്ടാൻ പാടില്ല എന്നാൽ പോലും നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വളരെ നല്ല റിച്ച് മുള്ളോട് കൂടി കഴിക്കാൻ പറ്റുന്ന മത്സ്യങ്ങൾ നമുക്കറിയാം കൊഴുവ നെത്തോലി എന്ന് തെക്കലൊക്കെ പറയുന്ന സംഗതികൾ തെരണ്ടി എന്ന് പറയുന്ന മത്സ്യങ്ങൾ ഇതെല്ലാം നമുക്ക് മുള്ളോട് കൂടി കഴിക്കാൻ പറ്റുന്ന മത്സ്യങ്ങൾ അതുപോലെ നല്ല ഗ്രീനായിട്ടുള്ള കളേഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് പയറ് അതുപോലെ തന്നെ ഈ നട്സിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ കാഷ്നർസ് ആ ഗ്രൂപ്പിൽപ്പെട്ട സാധനങ്ങൾ പയർ വർഗ്ഗം അതേപോലെ തന്നെ നട്ട്സിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു സാധനങ്ങൾ വളരെ നല്ല രീതിയിൽ ഓറഞ്ച് നല്ല റിസോഴ്സ് ആണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താലും നമുക്ക് ഈ റിക്വയർമെൻറ്റിൻ്റെ പകുതിയിലേ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വൈറ്റമിൻ ഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിൽ എക്സ്ട്രാ കൊള്ളണം ഇത്തരം കാര്യങ്ങളുണ്ടാകും മത്സ്യത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോഡലി വേറോയിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നില്ലേ ആ ഗ്രൂപ്പിൽ അപ്പോൾ അതായത് ഫിഷ് ഓയിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഓയിലി ഫിഷോ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ വൈറ്റമിൻ വൈറ്റമിൻഡി കിട്ടും എന്നാൽ പോലും രാവിലെ ഒരു പതിനൊന്ന് മണിക്കും വൈകുന്നേരം നാല് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ ശരീരത്തിൽ ഏൽപ്പിക്കുകയും അത് പെട്ടെന്ന് കഴിയുകയും കളയരുത് കറകും കറക്കുന്ന പ്രയാസം ഉണ്ടെങ്കിൽ മുഖത്തെങ്ങ് സൺസ്ക്രീൻ ഉപയോഗിക്കാം കുറച്ച് ശരീരത്തില്ല പണ്ടത്തെ പുറമേ പണി എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചൊന്ന് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ജനറലി നല്ല മൊത്തം മൂടി നടക്കാതെ ചെയ്യുകയാണെങ്കിൽ വയസ്സായ ആൾക്കാരെ ഒന്ന് പുറത്തിറക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് രാവിലെ അമ്പലത്തിൽ മാത്രം പോരാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഈ ടൈപ്പ് കാര്യങ്ങൾ കിട്ടും ഡയറ്റ് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞു സ്മോക്കിംഗ് ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്മോക്കിങ് ഒബീസിറ്റി കാരണം അമിതവണ്ണം അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുക ബാക്കിയുള്ള എല്ലാം മാറ്റി പ്രോട്ടീൻ പാത്രമായിട്ട് കൊണ്ടുപോകാം ആൽക്കോഹോൾസും റെഗുലർ ആൽക്കോഹോൾസും അപ്പോൾ ഒരു ഓപ്റ്റിമം ന്യൂട്രീഷൻ ചെയ്യുകയും സർവ്വപ്രധാനം എക്സ്ട്രാ എക്സസൈസും കൂടെ ചെയ്യുക ശരീരം അനങ്ങിയുള്ള വ്യായാമങ്ങൾ പിന്നെ സ്ലബ് ആക്കിക്കോട്ടെ നടപ്പാക്കിക്കോട്ടെ ഓട്ടാക്കോട്ടെ ചാട്ടാ വെയിറ്റ് ബെയറിങ് എക്സസൈസ് എന്ന് വേണ്ടി പറയാം അത് വളരെ വളരെ നല്ലതാണ് പലപ്പോഴും നമ്മൾ ആൾക്കാരെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഒരു ഏജ് കഴിയുമ്പോഴത്തേനും ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അവർക്ക് വ്യായാമം കണ്ടമാനം കുറയുന്നു കുറയുന്നു അപ്പോൾ ഇതിലടിക്കുന്നുമില്ല വ്യായാമം വളരെ കുറയുന്നുണ്ട് പല ജാതി കാര്യങ്ങൾക്കുള്ള മരുന്നുകൾ അവർ കഴിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നാച്ചുറലി അവർക്ക് സിവിയർ ഓസ്റ്റോപൊറോസം ഉണ്ടാവും അവസരം അമ്മ ബാത്റൂമിൽ പോയി വീഴുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതെല്ലാം കുഴപ്പമായിട്ട് മാറി എന്നുള്ളൊരു സംഗതി അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വയസ്സായവർക്ക് എക്സസൈസ് ചെയ്യണ്ടെന്നൊക്കെ ഒരു തോന്നല തെറ്റാ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട് ഒരുപാട് ഇപ്പോൾ ബിസിനസ് ക്ലബ്ബിൽ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കുറഞ്ഞ വർഷം ഒരു മോർണിംഗ് വാക്കെങ്കിലും ചെയ്യുക സോഷ്യലൈസ് ചെയ്യുക ഡോക്ടർ ഡോക്ടർ നമ്മൾ ഒരു ഓസ്റ്റിയോപോറോസിസ് എന്ന് കംപ്ലീറ്റ് നമുക്ക് ലഭ്യമാണോ അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് ഇത്യറാക്കാനല്ല ട്രീറ്റ് ചെയ്യുക ഇപ്പോഴത്തെ ഈ ചികിത്സയുടെ ലക്ഷ്യം തന്നെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈസി ഫ്രാക്ചർ ഫ്രാക്ചർ നമ്പർ ഉണ്ടാവും പിന്നെ ആ പേഷ്യന്റിന് പെയിൻ വന്നു പോയി കാരണം മൈക്രോ ഫ്രാക്ചറോ ഫ്രാക്ചറോ ഉണ്ടായി പെയിൻ വന്നു പോയാൽ അത് ട്രീറ്റ് ചെയ്യണം പ്രിവെൻഷൻ ബേസിക്കലി ഇറ്റ് ഈസ് ടു ഈസ്റ്റ് ഫ്രാക്ചേഴ്സ് തീർച്ചയായും ഈസി ഫ്രാക്ചേഴ്സ് എന്നുള്ള സംഭവം പ്രിവെന്റ് ചെയ്യും അവർ അവയറാക്കുന്നതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ക്യൂർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അസ്ഥിയുടെ ഒരു പ്രത്യേക പാരാമീറ്റർ ഉണ്ട് ഡ ചെയ്യുമ്പോൾ അതിന്റെ സേഫ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവിടെ പോയി വൈറ്റമിൻ ഡിയും ത്രീ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ ലെവലിലേക്ക് വന്നെങ്കിൽ അത് മാത്രമല്ല അവരുടെ മസിലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ള എക്സസൈസുകൾ കൂടെ കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷനായി പ്രിവെൻഷനാണ് പ്രധാനമായിട്ട് ഇതിന് ട്രീറ്റ് ചെയ്തത് ക്യൂർ ആയതും നമ്മൾ നോക്കാറില്ല കാരണം രോഗമല്ലല്ലോ ഡിസോർഡർ ആണല്ലോ പിന്നെ സെക്കൻഡറി ഓസ്റ്റിയോഗ്രസി പറഞ്ഞ് കാരണമുണ്ട് അവർക്ക് കാരണമുണ്ട് അവർ ഇന്ന മരുന്ന് കഴിച്ചുകൊണ്ടാണ് അവർക്കുണ്ടായത് ഇന്ന അസുഖം കൊണ്ടാണ് അവർക്കുണ്ടായത് ഇത്രയും കാലം ബെഡ് റെസ്റ്റ് ആയി പോയതുകൊണ്ടാണ് അവരുണ്ടായത് അപ്പൊ കഴിവതും ആൾക്കാരെ ബെഡ് റെസ്റ്റിലൊന്നും ഇടാതിരിക്കുക ആശുപത്രി ആയിട്ട് കടത്തുകയും അകത്ത് തന്നെ കടത്താതിരിക്കുക അവർ ഈസി മേജർ ഓപ്പറേഷൻ പോലും അന്ന് വൈകിട്ട് മൊബിലൈസ് ചെയ്യാൻ പണ്ടത്തെ പോലെ കടന്ന് കിടപ്പ് ഇപ്പോൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലല്ലോ കാലഘട്ടം മാറി ഡീ കണ്ടീഷിംഗ് എന്ന് പറയുന്ന ഒരു സംവദം പറഞ്ഞപ്പോൾ അതൊക്കെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് പ്രിവെൻറ്റ് ചെയ്താൽ നമുക്ക് എക്കണോമിക്കലായിട്ട് കുടുംബത്തിൻ്റെ എക്കണോമി ഈ കാര്യങ്ങൾ ആയിട്ട് ആൾക്കാർ ആശുപത്രിയിൽ എത്താതിരിക്കും അഡ്വാൻസ് മെഷേഴ്സ് രണ്ട് തരത്തിലായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഈ പറയുന്ന ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടുണ്ടാക്കണെന്തിനാണ് നമ്മൾ വീഴാനാണ് പ്രധാനമായിട്ട് അതുപോലെ മിനിസമുള്ള തറകളും കാര്യങ്ങളും എന്നിട്ട് നമ്മൾ എണ്ണ കാലിൽ എന്തെങ്കിലും കുഴമ്പ് കാര്യങ്ങളൊക്കെ എണ്ണ മയം എണ്ണമയം സോപ്പി സൊല്യൂഷൻസ് കഴുകുക ടൈൽസ് ഉള്ള ബാത്റൂംസ് ഉണ്ടാക്കുക കൺസ്ട്രക്ഷൻ വളരെ അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേനും സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കണം നമ്മൾക്കും നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമുക്കിവിടെ വയസ്സായോ എന്ന് അറിയുന്ന രീതിയിൽ സേഫ് ആയിട്ട് പ്രിവൻഷൻ ഓഫ് ഫാൾസ് ഇൻ എൽഡർലി എന്നുള്ള കൺസെപ്റ്റില് വീടുണ്ടാക്കുക നമ്പർ വൺ പുതിയത് പിന്നെ മരുന്നുകളാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന സംഗതി അതായത് നാലോളം ടൈപ്പ് മരുന്നുകൾ പ്രധാനമായിട്ടും കൂടുതലായിട്ടുള്ള ആണ് ബിസ്പോസണേറ്റ് എന്നുള്ള മരുന്നുകൾ എഴുതിയിട്ട് ഏകദേശം ഇവിടെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു എട്ടൊമ്പത് വർഷത്തോളമായി അത് ഗുളിയായിട്ടും ഇഞ്ചെക്ഷൻസ് ആയിട്ട് കിട്ടുക ഇപ്പൊ ഏറ്റവും ഈസി വർഷത്തിൽ ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻ മൂന്ന് വർഷം എടുത്താൽ മതി അത് കഴിഞ്ഞ് മൂന്ന് വർഷം ബ്രേക്ക് ചെയ്താൽ മതി ഒരു വർഷം എടുക്കുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപയുള്ള ഹോസ്റ്റിൽ എളുപ്പമാണ് സമയത്ത് പതിനഞ്ച് മിനിറ്റ് ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി ഇറ്റ്സ് എക്സ്ട്രീംലി എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ ഡെയിലി എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് പക്ഷെ അതങ്ങനെ ബോൺ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ടെർപ്പറട്ടൈഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ സംഗതിയുണ്ട് അതുപോലെ ബയോളജിക്കൽസ് അല്ലെങ്കിൽ മാബുകൾ അല്ലെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡി ടൈപ്പിലുള്ള ോക്സി മാ അങ്ങനെയുള്ള മാബുകൾ ഇപ്പം ലഭ്യമാണ് അതും കുറച്ച് ബോൺ ബലപ്പെടുത്തുക മാത്രമല്ല കുറച്ചുകൂടെ ഉണ്ടാക്കിക്കുള്ളൂ അതായത് ഈ ട്രീറ്റ്മെന്റുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കളാണ് ഇല്ലെങ്കിൽ കൂടുതൽ ബലം വന്നാൽ ഇപ്പൊ സിമെന്റ് മാത്രമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി അത് തന്നെ പൊട്ടൂലിപ്പിക്കലായിട്ട് പൊട്ടുന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാണ് പല തുടരല്ല കാരണം എന്ന് വെച്ചാല് ഫ്രാക്ചർ ഒഴിവാക്കാനാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇല്ല എന്റെ വേദന പറയണം എന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നിർത്തി എനിക്ക് അത് തോന്നുന്നില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിൽ നോട്ട് ഹലോ ഇപ്പം ശരിക്കും പറഞ്ഞാല് ഹെൽത്ത് ടീം ഇവരുടെ വീട് വരെ വിസിറ്റ് ചെയ്ത് വേണം ജീറിയാട്ടിക്സിലും വീഴാൻ സാധ്യതയുള്ളതും നമ്മുടെ പബ്ലിക് കൺസ്ട്രക്ഷൻസും അതിന് പ്രത്യേകിച്ച് ലീഗലായിട്ട് കളക്ടർ അടക്കമുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ച് നമ്മുടെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള ട്രെയിനിങ്ങും കൊടുത്തതിന് ശേഷം ഇത് പ്രിവെന്റ് ചെയ്യണം മരുന്ന് മാത്രം ഒരു ഫോളോ അപ്പ് ചെക്കപ്പ് എങ്ങനെയായിരിക്കണം അവർക്ക് ചെക്കപ്പ് പ്രധാനമായിട്ട് ഈ ഹെക്സ തന്നെ ചെയ്യണം എന്നില്ല ഒന്നാമത്തെ കാര്യം ഫിസിക്കൽ എക്സാമിനേഷൻ അവർക്ക് ചെയ്തു നോക്കണം അവരുടെ ഈ പറയുന്ന മസ്കുലാർ സ്ട്രെങ്ത് എങ്ങനെയുണ്ട് കാരണം കൊണ്ട് മാത്രം വീഴില്ല കാര്യം ഇത് നമ്മുടെ പേശിയുടെ വില കുറവുകൊണ്ട് വീഴും വെറുതെ കാലിന് എക്സൈസ് കൊടുത്താൽ പോലും അവർ വ്യത്യാസമാവും ഫുട്വെയർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും വീഴാതിരിക്കും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും നോക്കുക പിന്നെ എന്തെങ്കിലും ഡയബറ്റിക് പ്രോഗ്യതി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോർമലി ചെക്ക് ചെയ്ത് നോക്കും ഈ പിന്നെ സെക്സ് അങ്ങനത്തെ സെക്സ് സെക്സ് അങ്ങനത്തെ ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഫോളോ അപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഫോളോ അപ്പ് ചെയ്യുമ്പോഴേ പലപ്പോഴും അതിന് ആ ലെവലിൽ തന്നെ നിന്നാലും ഒരു മൂന്ന് വർഷമെങ്കിലും ട്രീറ്റ് ചെയ്താൽ അതിന് നല്ല പ്രൊട്ടക്ഷനാണ് തന്നെ സാധിക്കും ഡോക്ടർ ഇത്രയും െ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിനു പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം